കണ്ണൂരിലെ അറക്കൽ ബി വി 39-ാമത്തെ രാജാധികാരി മരിച്ചു എന്നിന്ന് വാർത്തയുണ്ട്. 40-ാമത്തെ മഹാരാജ ബി വി പാത്തൂമ്മ ചാർജ് എടുക്കുകയാണ് ഇന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 100% അത് ചരിത്രത്തിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദുവിന്റെ ദുരാചാരമാണ് അങ്ങനെ ഒരു അറക്കൽ ബി വി അവിടെ ഉണ്ടാവാൻ കാരണം. ഹിന്ദുവിന്റെ അന്ധവിശ്വാസങ്ങളാണ് അതുണ്ടായത്. നമ്മളുടെ കണ്ണൂരിലെ രാജകുടുംബത്തിലെ ഒരു സ്ത്രീ അവിടെ അമ്പലക്കുളത്തില്, ആ അമ്പലക്കുളവും അമ്പലക്കുള പ്രദേശമൊക്കെ ഇപ്പോഴും അതേപോലെയുണ്ട്, അവിടെ കുളിക്കാനിറങ്ങി ഓലക്കുട മുകളിൽ വെച്ചു, അതിൻ്റെ മുകളില് തുണിയും അവരിട്ടു. ഇവർ കുളിക്കാനിറങ്ങിയപ്പോൾ ഒരു കാറ്റ് വന്നു, ആ കാറ്റിലെ ഓലക്കുടയും തുണിയും അതങ്ങ് പറന്ന് കുറച്ച് പറന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒരു മുസ്ലിം വന്ന് ആ ഓലക്കുട എടുത്തു, അത് ഇവർക്ക് തിരിച്ചു കൊടുത്തു, ആ ഓലക്കുടയിലുള്ള തുണിയും ഇവർക്ക് കൊടുത്തു. അന്ന് തീരുമാനിച്ചു ഈ രാജകുടുംബത്തിലെ സ്ത്രീക്ക് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി പുടവ കൊടുത്തു. പുടവ ഇവരുടെ തന്നെയാണ്, കുടയും കൊടുത്തു. അന്ന് അവരെ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി, ആ കൊട്ടാരം അറത്ത് വേറെയാക്കി, അറക്കൽ അറത്ത് വേറെയാക്കി അവരെ മുസ്ലിമിന്റെ രാജാധിക മുസ്ലിമിന്റെ ഈ രാജകൊട്ടാരത്തിന്റെ സാധനങ്ങളും അവർക്ക് പകുതി പകുത്തു കൊടുത്തു, അവരെ മുസ്ലിമായിട്ട് വാഴിച്ചു. ആ മതത്തില് അത് ഉത്ഭവിച്ചത് മുതൽക്കുള്ള പ്രത്യേകതകൾ അറിയാത്ത ഈ കണ്ണൂരിലെ രാജകുടുംബം അറക്കൽ ബി വിക്ക് രാജാധികാര സ്ഥാനം കൊടുത്തു. അവര് ഹിന്ദുക്കളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഓലക്കുട പറന്നുപോയത് പിടിച്ചു നിർത്തിയിട്ട് തിരിച്ച് രാജകുമാരിക്ക് കൊടുത്തത് ആ ഓലക്കുടയിൽ ഉണ്ടായിരുന്ന ഒരു തുണി, അത് പറന്നു പോകാതെ എടുത്തു കൊടുത്തതിന്റെ പുറത്ത് കുടയും പുടവയും കൊടുത്ത കാരണത്താൽ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി അവർക്ക് അർഹതപ്പെട്ടത് എന്ന രീതിയിലുള്ള കൊട്ടാരത്തിന്റെ പകുതി, രാജ്യത്തിന്റെ പകുതി അവർക്ക് കൊടുത്ത് അവരെ മുസ്ലിം രാജ്ഞിയായിട്ട് വാഴിച്ചത് കണ്ണൂരിലെ രാജകുടുംബത്തിന്റെ അന്ധവിശ്വാസമാണ്. കൊട പറന്നുപോയത് നിർത്തിയിട്ട് അതിലുള്ള തുണി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാവരെ സ്ഥാനഭ്രഷ്ടരും ജാതിഭ്രഷ്ടരും സ്ഥാനം അല്ലെങ്കിൽ അവകാശ ഭ്രഷ്ടരുമാക്കേണ്ടത് എന്തിനായിരുന്നു? നമ്മുടെ ഹിന്ദുക്കൾക്ക് പറ്റുന്ന അബദ്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അറക്കൽ രാജവംശം ഉണ്ടായത്. അറത്ത് മാറ്റിയത് കൊണ്ടാണ് അതിന് അറക്കൽ രാജവംശം എന്ന് പേരുണ്ടായത്. ഇന്നും രാജാവുണ്ട്, രാജാധികാരമുണ്ട്, ഭരണ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ തിരുവിതാംകൂർ രാജാവിനെ അവഹേളിച്ച, പന്തളം രാജാവിനെ അവഹേളിച്ച ഒരു സുധാകരനും ഇലക്ട്രിസിറ്റി മാനസിക രോഗിയായിട്ടുള്ള ഒരു മന്ത്രിയൊക്കെ ഉണ്ട്, അവർക്ക് പന്തളം രാജാവിനെ അവഹേളിക്കാൻ പറ്റുള്ളൂ, തിരുവിതാംകൂർ രാജാവിനെ അവഹേളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അറക്കൽ ബി വി അവർ അവഹേളിക്കില്ല. കാരണം വോട്ട് ബാങ്ക് ഉണ്ട്, ഇന്നത്തെ പത്രത്തിൽ അവരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 84 വയസ്സായിട്ടുള്ള അവര് മരിച്ചപ്പോഴത്തേക്കും രാജ പട്ടാഭിഷേകത്തോടുകൂടിയാണ് അവരെ ശവമടക്കിയത്. അറിയണം, ഹിന്ദുവിന്റെ ദുരാചാരമായിട്ടാണ് ഹൈന്ദവ ജനതയെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് സ്ഥാനഭ്രംശരാക്കിയത്, ജാതിഭ്രംശരാക്കിയത്. ഇതുപോലെ ഒന്നാണ് എട്ടുവീട്ടി പിള്ളമാരില്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ കഴക്കൂട്ടത്തിൽ കൂടെ വണ്ടി കടന്നു പോകുമ്പോൾ ഇടത് സൈഡിൽ ഒരു വലിയ അമ്പലക്കുളമുണ്ട്, ഇടത് സൈഡിൽ വലിയ അമ്പലക്കുളമുണ്ട്. അറിയാവുന്നവർക്കറിയാം അത് അമ്പലക്കുളമായിരുന്നില്ല. എട്ടുവീട്ടിൽ പിള്ളമാരുടെ വലിയ കൊട്ടാരം നിന്ന സ്ഥലത്ത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടെന്ന് പറയാറുണ്ട്. ആ എട്ടുവീട്ടി പിള്ളമാരിൽ ഒരാളുടെ കൊട്ടാരത്തിനെ കുളം തോണ്ടിയതാണ് അമ്പലക്കുളം. രാജാവ് ഉണ്ടാക്കിയതാണ് വാശിയും പകയും തീർത്ത്. മാത്രമല്ല, രാജകുടുംബത്തെയും എട്ടുവീട്ടിൽ പിള്ളമാരും ജാതിയുടെയും നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ അവഹേളനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ മക്കളെയെല്ലാം പിടിച്ച് തുറയിലുള്ള ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു, അവരെ കൺവേർട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടി. ഈ തുറയിലുള്ള തിരുവനന്തപുരത്തെ തുറയിലുള്ള ശംഖുമുഖത്തും അവിടെയുള്ള ധാരാളം വ്യക്തികൾ, രാജകുടുംബത്തിൽ കഴിയേണ്ട വ്യക്തികളെ വാശിയും പകയും തീർത്ത് തുറയിലുള്ളവർക്ക് കൊടുത്തതാണ്. ഹിന്ദു തന്നെയാണ് പലപ്പോഴും ഹിന്ദുവിന്റെ ശത്രു എന്നുള്ളതിന് തെളിവാണ് അറക്കൽ കൊട്ടാരം.
ഈ അറയ്ക്കൽ കൊട്ടാരത്തെക്കുറിച്ച് അറിയുന്നവർ കുറച്ചുകൂടി കൂടുതൽ ചുവട്ടിൽ എഴുതിയാണെങ്കിൽ നന്നായിരിക്കും. കണ്ണൂർകാർക്ക് അത് പ്രത്യേകിച്ച് സാധിക്കും. ഹിന്ദുവിൻ്റെ അന്ധവിശ്വാസവും രാജാരവുമാണ് ഹിന്ദുവിനെ നശിപ്പിച്ചതെന്ന് കൂടി ഓർമ്മിപ്പിക്കുക. അതുപോലെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റിനെ പോലെയുള്ളവരുമാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുന്ന രണ്ടാമത്തെ വിഭാഗം എന്നുകൂടി അറിയാം. ഇവരൊക്കെ ഹിന്ദുക്കളാണ് എന്നിട്ടാണ് ഇത് നശിപ്പിക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം.